പാലക്കാട് വണ്ടിത്താവളത്ത് വീട്ടിൽ മദ്യവിൽപ്പന നടത്തിയതിൽ ശാസ്ത്രീയമായ പരിശോധനയ്ക്ക് എക്സൈസ് തയ്യാറെടുക്കുന്നു മദ്യത്തിൻ്റെ സാമ്പിളുകൾ വിശദ പരിശോധനയ്ക്കായി കാക്കനാട്ടെ ലാബിലേക്ക് അയച്ചു കൊടുക്കും പലയിടങ്ങളും അനധികൃത മദ്യവില്പനയ്ക്ക് വേദിയാകുന്നു എന്ന വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജില്ലയിൽ പരിശോധന ശക്തമാക്കുന്നു നിഖിൽ പ്രമേശ് പാലക്കാട് നിന്ന് ചേരുന്നു നിഖിൽ ഗുഡ് മോർണിംഗ് നിഖിലാണ് ഈ വാർത്ത പുറത്തു കൊണ്ടുവന്നത് അതിനുശേഷം എന്തൊക്കെയാണ് കാര്യങ്ങൾ നടക്കുന്നത് എസ്കൈൻ ഇന്നലെയാണ് ഇതുമായി ബന്ധപ്പെട്ട വാർത്ത ട്വന്റി ഫോർ പുറത്തു കൊണ്ടുവന്നത് അതിനു പിന്നാലെ നമ്മൾ കണ്ടതാണ് അതിവേഗത്തിലുള്ള എക്സൈസ് വകുപ്പിന്റെ നടപടി അരമണിക്കൂർ കൊണ്ട് ഈ വീട്ടിൽ റെയ്ഡ് നടത്തുകയും ഒരു മണിക്കൂർ കൊണ്ട് അറസ്റ്റ് രേഖപ്പെടുത്തുകയും ഒക്കെ ചെയ്തിരുന്നു പ്രതി ദേവി ഇന്നലെ കോടതി റിമാൻഡ് ചെയ്തു ഇതിന് പിന്നാലെ ഇപ്പോൾ അവരുടെ വീട്ടിൽ നിന്ന് പിടിച്ചെടുത്ത മദ്യമുണ്ട് ഏതാണ്ട് അഞ്ച് ലിറ്റർ മദ്യമാണ് ഈ സംഭവ സമയത്ത് അതായത് വേർ പിടിയിലാകുന്ന സമയത്ത് ആ വീട്ടിൽ ഉണ്ടായിരുന്നത് അത് അവരുടെ വീടിനോട് ചേർന്ന ഒരു ഷെഡിലാണ് ഉണ്ടായിരുന്നത് ആ മദ്യം ഇപ്പോൾ പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ് എക്സൈസ് വകുപ്പ് കാക്കനാട്ടെ ലാബിലേക്കാണ് പരിശോധനയ്ക്ക് അയച്ചിട്ടുള്ളത് എക്സൈസിന് പ്രധാനമായും അറിയേണ്ടത് വീര്യം കൂട്ടാൻ വേണ്ടി ഈ മദ്യത്തിൽ എന്തെങ്കിലും കലർത്തിയിരുന്നോ എന്നുള്ളതാണ് അങ്ങനെ ഒരു സംശയം എക്സൈസിനുണ്ട് കാരണം അവിടെ എത്തിച്ചേരുന്ന ആളുകളൊക്കെ പറഞ്ഞിരുന്നത് സാധാരണ പുറത്തുനിന്ന് നിന്ന് ലഭിക്കുന്ന മദ്യം അല്ലാതെ ഇതിൽ മറ്റെന്തോ ചേർത്തിട്ടുണ്ട് എന്നുള്ള സംശയങ്ങൾ അവർ പങ്കുവച്ചിരുന്നു ി പശ്ചാത്തലത്തിലാണ് ഇത് കെമിക്കൽ ലാബിലേക്ക് അയച്ചുകൊണ്ട് ഇതിന്റെ സാമ്പിൾ ഇതിനോടൊക്കെ ശേഖരിച്ച് അത് പരിശോധനയ്ക്ക് വേണ്ടി നൽകിയിരിക്കുന്നത് അതിനുശേഷം തുടർ നടപടികളും ഉണ്ടാവും നിലവിൽ ചേർത്തിട്ടുള്ള വകുപ്പുകൾ അല്ലാതെ മറ്റു വകുപ്പുകൾ പ്രകാരവും ഒരുപക്ഷെ ഇവർക്കെതിരെ ഇതിൽ മായം കലർത്തിയിട്ടുണ്ട് എന്ന് തിരിച്ചറിയുകയാണെങ്കിൽ കൂടുതൽ വകുപ്പുകൾ ചുമർത്താനുള്ള സാധ്യതയുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അതോടൊപ്പം തന്നെ ഈ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ നമ്മൾ തന്നെ ഏതാണ്ട് പതിനഞ്ചോളം കേന്ദ്രങ്ങളിൽ സമാനമായ രീതിയിൽ വീട്ടിൽ നിന്ന് മദ്യം വിൽക്കുന്ന പതിനഞ്ചോളം കേന്ദ്രങ്ങളുടെ ലിസ്റ്റ് ജില്ലാ എക്സൈസ് കമ്മീഷണർക്ക് കൈമാറിയിട്ടുണ്ട് അദ്ദേഹം കൃത്യമായുള്ള അന്വേഷണം അക്കാര്യത്തിൽ ഉണ്ടാകുമെന്നുള്ള ഉറപ്പ് നമുക്ക് നൽകിയിട്ടുണ്ട് ഇതിന്റെ പശ്ചാത്തലത്തിൽ ചെറ്റൂർ റേഞ്ചിലെ തന്നെ നിരവധി ഇടങ്ങളിൽ ഇതിനോടകം തന്നെ പരിശോധനകൾ ആരംഭിച്ചിട്ടുണ്ട് ഇന്നലെ തന്നെ മൂന്നോളം ഇടങ്ങളിൽ എക്സൈസ് പരിശോധന നടത്തിയതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ പലയിടങ്ങളിലും ഇത്തരത്തിൽ വീടുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് മദ്യവിൽപ്പന നടത്തുമെന്നുള്ള രഹസ്യ വിവരമാണ് ലഭിച്ചത് അത് നമ്മൾ ആ വിലാസം സഹിതം എക്സൈസിന് കൈമാറിയിട്ടുണ്ട് ഇടങ്ങളിലൊക്കെ ഇപ്പോൾ പരിശോധനയും നടക്കുന്നുണ്ട് എന്തായാലും തെരഞ്ഞെടുപ്പ് കാലം അടുത്തിരിക്കെ ഇത്തരത്തിലുള്ള ഒരു മദ്യവിൽപ്പനയും അനധികൃത മദ്യവിൽപ്പനയും അനുവദിക്കില്ല എന്ന് തന്നെയാണ് എക്സൈസ് വകുപ്പ് അറിയിക്കുന്നത് ിൽ പ്രമേഷ് രതീഷ് ചോദിക്കുന്നത് പി എവിടെ പി എവിടെയെന്ന് ഞാനും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് പി പി ഒരു ഒരു യാത്ര പോയിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തായാലും ഇന്ന് ഇൻ്റർനാഷണൽ ന്യൂസ് അവതരിപ്പിക്കാൻ പി പി എത്തുന്നില്ല എന്ന് അദ്ദേഹം അറിയിച്ചിട്ടുണ്ട് വ്യക്തിപരമായ ചില തരക്കുകൾ